ഭരതരിയോട് തോറ്റാൽ അത് രാജസ്ഥാനത്തിന് കടുത്ത അപമാനമാകും. കൊട്ടാരത്തിലെ വൈജ്ഞാനിക മേഖല അംബെ ദുർബലമാണെന്ന ദുഷ്കീർത്തിയും പരക്കും. വളരെ കാലത്തെ വേർപാടിന് ശേഷം കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അപമാനം ഏറ്റുവാങ്ങാനുള്ള വിധിയാണല്ലോ വന്ന് ഭവിച്ചിരിക്കുന്നത്. അതോർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. അങ്ങ് വിഷമിക്കാതെ, പന്തളത്തിന് അഭിമാനമായി നമുക്കുമുണ്ടല്ലോ മഹാപണ്ഡിതന്മാർ. ജന്മം കൊണ്ടും പഠനം കൊണ്ടും കൃതഹസ്തരായ ഉന്നത വ്യക്തിത്വങ്ങൾ ഇല്ലേ മന്ത്രി? അടിയൻ ഇല്ലാതില്ല. പക്ഷെ ഭട്ടതിരിപ്പാട് സംവാദത്തിന് വരുന്നു എന്ന് കേട്ട് ഉൾക്കിടിലുമുണ്ടായി. ഇവരൊക്കെ പന്തള രാജ്യം വിട്ടിട്ടുണ്ടാവുമെന്ന അടിയന്റെ സംശയം. മന്ത്രി എല്ലാ കാര്യങ്ങളിലും വിരുദ്ധ നിലപാടുകാരനാണല്ലോ.